എന്താണ് 17-21 ഗൺ സല്യൂട്ട്? ഇവയെല്ലാം പരിശോധിക്കുകയാണ് ഇന്ന് ലോഗിൻ കേരള. December 8 തമിഴ്നാട്ടിലെ കൂനൂരിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ MI-17V5 ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്തിൻ്റെയും ഭാര്യ മധുലിക റാവത്തിൻ്റെയും മറ്റ് 11 സൈനികരുടെയും നികത്താനാവാത്ത നഷ്ടത്തിൽ രാജ്യം വിതുമ്പുകയാണ്. CDS ബിപിൻ റാവത്തിൻ്റെയും ഭാര്യയുടെയും അന്ത്യകർമ്മങ്ങൾ ഇന്ന് ഡൽഹി കണ്ടോൺമെന്റിലെ ബ്രാർ സ്ക്വയർ ശ്മശാനത്തിൽ നടന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഇരുവരുടെയും അന്ത്യകർമ്മങ്ങൾ നടക്കുകയും 17 ഗൺ സല്യൂട്ട് നൽകി ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. 17 ഗൺ സല്യൂട്ട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുക, എന്തുകൊണ്ടാണ് 17 ഗൺ സല്യൂട്ട് എന്നുള്ളതാണ്. 21-17 ഗൺ സല്യൂട്ട് സംബന്ധിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഗൺ സല്യൂട്ട് നൽകുന്നത്? ആർക്കൊക്കെയാണ് ഈ പീരങ്കി സല്യൂട്ട് ലഭിക്കുന്നത്? ഇക്കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ പ്രസിഡന്റിനും മുതിർന്ന നേതാക്കൾക്കും അവരുടെ അന്ത്യകർമ്മങ്ങളിൽ 21 ഗൺ സല്യൂട്ടാണ് നൽകാറ്. അതേസമയം നാവിക കര വ്യോമസേനാ മേധാവികൾക്ക് 17 ഗൺ സല്യൂട്ടാണ് നൽകുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ വിദേശ തലവൻ ഇന്ത്യ സന്ദർശിക്കുമ്പോഴോ ഇന്ത്യയിലെ മുതിർന്ന നേതാക്കൾ മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോഴോ ഗാർഡ് ഓഫ് ഓണർ എന്ന നിലയിൽ 19 ഗൺ സല്യൂട്ട് നൽകപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. മാർച്ചിൽ ബംഗ്ലാദേശിലെ ധാക്ക സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 19 ഗൺ സല്യൂട്ട് പ്രയോഗിച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഗൺ സല്യൂട്ട് നൽകുന്നതെന്ന് പരിശോധിക്കാം. ഇത് സംസ്ഥാന ബഹുമതികൾ നൽകുന്ന ഒരു പ്രക്രിയയാണ്. രാഷ്ട്രീയം, നിയമം, ശാസ്ത്രം, കല എന്നീ മേഖലകളിൽ സംഭാവനകൾ നൽകിയ വ്യക്തികളെയാണ് ഇത്തരം ഗൺ സല്യൂട്ട് നൽകി ആദരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിൽ ഗൺ സല്യൂട്ട്, പതാക പകുതി താഴ്ത്തൽ, ദേശീയ ദുഃഖാചരണം, പൊതു അവധി എന്നിവ ഉൾപ്പെടുന്നു. ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമല്ല, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം തുടങ്ങി നിരവധി അവസരങ്ങളിലും ഗൺ സല്യൂട്ട് നൽകാറുണ്ട്. അതേസമയം യുദ്ധസമയത്ത് സംഭാവനകൾ നൽകിയ സായുധ സേനാംഗങ്ങൾക്ക് ഗൺ സല്യൂട്ട് നൽകി ആദരിക്കാറുണ്ട്. ഇനി ആർക്കൊക്കെയാണ് സംസ്ഥാന ബഹുമതികളോടെ അന്തിമോപചാരം അർപ്പിക്കുന്നത്? സാധാരണഗതിയിൽ മുൻ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ എന്നിവർക്ക് സംസ്ഥാന ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്താറുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഈ ചട്ടങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ബഹുമതികളോടെ അന്തിമോപചാരം അർപ്പിക്കണമെന്ന കാര്യം. ഇന്ത്യയിൽ ആദ്യമായി ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് മഹാത്മാഗാന്ധിയുടേതാണ്. മദർ തെരേസ, ശിവസേന അധ്യക്ഷൻ ബാൽ താക്കറെ, സരബ്ജിത് സിംഗ്, ഹിന്ദുസ്ഥാനി സംഗീത ഗായിക ഗംഗുബായ് ഹങ്കൽ, ഇതിഹാസ ക്ലാസിക്കൽ ഗായകൻ പണ്ഡിറ്റ് ഭീംസൻ ജോഷി, ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അർജൻ സിംഗ്, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ ഉത്തരവനുസരിച്ചാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ശ്രീദേവിക്ക് ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അവസാനമായി ഇതിഹാസ നടൻ ദിലീപ് കുമാറിനും ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇതേ രീതിയിൽ തന്നെ ധീരനായകൻ CDS ബിപിൻ റാവത്തിന് 17 ഗൺ സല്യൂട്ട് നൽകിയാണ് സൈന്യം ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈനിക തലവനാണ് രാജ്യം കണ്ണീരോടെ വിട നൽകിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രിമാരായ പുഷ്കർ സിംഗ് ധാമി, അരവിന്ദ് കെജ്രിവാൾ, DRDO മേധാവി ഡോക്ടർ ജി സതീഷ്, ജനറൽ റാവത്തിൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ധീരസൈനികൻ്റെയും പത്നിയുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. CDS ബിപിൻ റാവത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ 800-ലധികം സൈനികരും പ്രമുഖ വ്യക്തികളും പങ്കുചേർന്നിരുന്നു. CDS റാവത്തിനും ഭാര്യയ്ക്കും 17 ഗൺ സല്യൂട്ട് നൽകിയാണ് രാഷ്ട്രം ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ട്രൈ സർവീസ് ബഗ്ലർമാരുടെ ലാസ്റ്റ് പോസ്റ്റിൻ്റെയും റൂസിൻ്റെയും പ്ലേക്ക് ശേഷം കുടുംബാംഗങ്ങൾ ശവസംസ്കാര ചിതയിൽ തീ കൊളുത്തി. രാജ്യം ഒന്നാകെ കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിച്ച ജനറൽ ബിപിൻ റാവത്തിന് ഈ വേളയിൽ ലോഗിൻ കേരളയുടെ പ്രണാമം.